ഹൃദയപൂർവ്വം. പൗരുഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. സങ്കീർത്തനം 40:1 ഇങ്ങനെ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. ഈ ദൈവജനത്തിന് പിൻബലത്താൽ നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം. ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ജോയൽ. ജോയൽ, എവിടുന്ന് വിളിക്കുന്നേ? കുമ്മനാട്. വീട്ടിലാരൊക്കെ ഉണ്ട്? അനിയന്മാരൊക്കെ എന്ത് ചെയ്യുന്നു? എത്ര പഠിക്കുന്നേ? അവരുടെ പേരെന്തൊക്കെയാ? ഷാരോണും സോണിയും. അവരുടെ അടുത്തുണ്ടോ? ഉണ്ടോ? കൊടുക്കാമോ? ഉള്ളോ. ജോയലെ, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. പാട്ട് വാക്യം പറയാം? ആ, പറഞ്ഞു. ദൈവം നമ്മുടെ സങ്കേതം ബലമാകുന്നു, കഷ്ടങ്ങൾ അവനെ ഏറ്റെടുത്ത് തുണയാണ്. ഓക്കെ. ജോയലെ, ജോയൽ അനിയത്തിമാരെ പഠിപ്പിക്കാറുണ്ടോ? ഉണ്ട്. ജോയലിന്റെ മെയിൻ ഹോബീസ് എന്തൊക്കെയാ? അനിയത്തിമാരായിട്ട് വഴക്കുണ്ടാക്കാറുണ്ടോ ജോയല്? ഇല്ല. നല്ല കുട്ടിയാ അല്ലേ? ഓക്കെ ജോയൽ, ഇന്ന് ആർക്കു വേണ്ടിയായിരുന്നു ഗ്രീറ്റിംഗ്സ് അറിയിക്കേണ്ടത്? ഓക്കെ ജോയലെ, വിളിച്ചതിൽ വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കണം. ഓക്കെ, താങ്ക് യു. എന്റെ പേര് അജോ. ഓക്കെ, താങ്ക് യു ജോയൽ. നമ്മളിപ്പോൾ വിളിച്ചത് ജോയലാണ്. ജോയൽ ചർച്ചിലുള്ളവർക്കും ഫാമിലി മെമ്പേഴ്സിനും വേണ്ടിയാണ് ഗ്രീറ്റിംഗ്സ് അറിയിച്ചിരിക്കുന്നത്. നല്ലൊരു ഗാനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ജീവിതമാകുമി സാഗരത്തിൽ എന്റെ വിശ്വാസത്തോണി ഉലയും പോൾ, കണ്ണീർ കടലിൽ ഞാൻ മുങ്ങിത്താണിടും പോൾ കേൾക്കുന്നു നാഥന്റെ ഈപസ്വരം, കണ്ണീർ കടലിൽ ഞാൻ മുങ്ങിത്താണിടും പോൾ കേൾക്കുന്നു നാഥന്റെ ഈപസ്വരം. ഇല്ല ഭയപ്പെടേണ്ട, പട്ടിണിയും തല്ലും പരിഹാസവും എനിക്കേറെ സഹിക്കേണ്ട വേളയിലും സ്നേഹിച്ചോരെല്ലാം വെറുത്തിടുമ്പോ കേൾക്കുന്നു നാഥന്റെ ഇമ്പസ്വരം, കേൾക്കുന്നു നാഥന്റെ ഇമ്പസ്വരം. ഇല്ല ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട നീ, ഞാൻ തന്നെ നിന്റെ ദൈവം. മാനുഷ സ്നേഹം ക്ഷണിക മതെങ്കിലും മാറാത്ത സ്നേഹിതൻ നീ മാത്രമേ, വന്നു നീ വന്നെന്നെ ചേർത്തിടും നാൾ വരെ, എല്ലാം സഹിക്കാം ഞാൻ നിൻ കൃപയാ. ഇല്ല ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട നീ, ഞാൻ തന്നെ നിന്റെ ദൈവം.
ഹലോ, ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരെന്തായിരുന്നു? വിരാഗ്. എവിടുന്നാ വിളിക്കുന്നേ? വീട്ടിലാരൊക്കെയുണ്ട്? അപ്പയുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്, അപ്പച്ചനുണ്ട്. അപ്പച്ചൻ കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ടോ വിരാഗിന്? ഓക്കെ, വിരാഗിന്റെ പേര്, അല്ല അനിയന്റെ പേരെന്തായിരുന്നു? മിഥുൽ. മിഥുൽ, എത്ര വയസ്സുണ്ട് മിഥുലിന്? 8 വയസ്സ്. 8 വയസ്സ്. നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാകാറുണ്ടോ? ഇല്ല. നല്ല കുട്ടികളെ അല്ലേ? ആണോ? വിരാഗ് മിഥുലിനെ പഠിപ്പിക്കാറുണ്ടോ? ഉണ്ടോ? ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നേ? ഹലോ, ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നേ? വിരാഗ് മാത്സിന് നല്ല മിടുക്കനാ? വിരാഗ് മാത്സിന് നല്ല മിടുക്കനാണോ? ഇല്ല. വിരാഗ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. ഹലോ, ഹലോ വിരാഗേ, ഈ പാട്ടാരാ പഠിപ്പിച്ചത്? നന്നായിട്ട് പാടി കേട്ടോ. ഇന്ന് ആർക്കു വേണ്ടി ഗ്രീറ്റിംഗ്സ് അറിയിക്കേണ്ടത്? ആർക്കു വേണ്ടിയാ? ഓക്കെ, വിരാഗേ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കണം. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ വിളിച്ചത് വിരാഗ് ആണ്. വിരാഗിന്റെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയാണ് ഗ്രീറ്റിംഗ്സ് അറിയിച്ചിരിക്കുന്നത്. നല്ലൊരു ഗാനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
ഹലോ, ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് വിചിത്ര. വിചിത്ര, അതെ. എവിടുന്ന് വിളിക്കുന്നേ? എറണാകുളം. എറണാകുളത്ത് എവിടെയാ? എറണാകുളം കാക്കനാട്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? ആദ്യമായിട്ടാണ് വിളിക്കുന്നേ? അല്ല, ഞാന് ഇതിപ്പം മൂന്നാമത്തെ പ്രാവശ്യം. ആണോ ചേച്ചി? ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? പാടിക്കും. ഹലോ. ഹലോ ചേച്ചി, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക്യൂ. ഓക്കെ, പിന്നെ മോൾക്ക് എത്ര വയസ്സായി? മോൾക്ക് ഇപ്പൊ 4 വയസ്സാവാൻ പോകുന്നു. 4 വയസ്സാവുന്നു. സ്കൂൾ വിട്ടു തുടങ്ങിയോ? സ്കൂൾ വിട്ടു തുടങ്ങിയില്ല, ഇപ്പൊരു ബാലവാടി പോകുന്നുണ്ട്. ഉണ്ട്. ഓക്കെ ചേച്ചി, ഇന്ന് ആർക്ക് വേണ്ടിയായിരുന്നു ഗ്രീറ്റിംഗ്സ് അറിയിക്കേണ്ടത്? ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്, പിന്നെ പൗരുഷ എല്ലാ പ്രേക്ഷകർക്ക്, പിന്നെ എന്റെ ഒരു ഫ്രണ്ട്സ് നാട്ടിൽ വന്നിട്ടുണ്ട്. അവരുടെ പേരെന്തായിരുന്നു? അവളുടെ പേര് മെറീന. മെറീന, പിന്നെ ജനുവരി നെക്സ്റ്റ് മന്തിൽ എന്റെ സിസ്റ്റർ വിവാഹമാണ്, അവൾക്ക് വേണ്ടിട്ട്. ഓക്കെ ഓക്കെ. ചേച്ചിയുടെ പേരൊന്നു പറയായിരുന്നു? എന്റെ പേര് വിചിത്ര. വിചിത്ര ചേച്ചി, വിളിച്ചതിൽ വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കണം. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ വിളിച്ചത് വിചിത്ര എന്ന ചേച്ചിയാണ്. ചേച്ചി പൗർഷ്യൻ പ്രേക്ഷകർക്കും ഫാമിലി മെമ്പേഴ്സിനും പിന്നെ ഫ്രണ്ടായ മെറീനയ്ക്കും വേണ്ടിയാണ് ഗ്രീറ്റിംഗ്സ് അറിയിച്ചിരിക്കുന്നത്. നല്ലൊരു ഗാനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ
ഹലോ, ഹൃദയപൂർവ്വത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇത് തൃശൂർ ജില്ലയിൽ നിന്ന് അനിത എന്ന് പറയും. അനിത 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 വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഭർത്താവ് ഉണ്ട്, രണ്ട് മക്കളുണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്ന ആന്റി? മക്കള് ഒരാള് ഗൾഫിലേക്ക് പോയി, മൂത്ത ആള് വീട്ടിലുണ്ട്. അവൻ സുഖമില്ലാത്തവനാണ്, നടക്കാൻ വയ്യാത്ത കുട്ടി. ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്നു. ആണോ? ആന്റി പൗർഷിലെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടോ? ആ കാണാറുണ്ട്, കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ? എന്തോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ? എല്ലാ പ്രോഗ്രാമുകളും ഇഷ്ടമാണ്, കൂടുതലും മോൻ കാണുന്നത് ഹൃദയപൂർവ്വം എന്നുള്ള പരിപാടിയാണ്. ഓക്കെ, ആന്റി ബൈബിൾ ഒക്കെ വായിക്കാറില്ലേ? ആ വായിക്കാറുണ്ട്. അതിൽ നിന്ന് ഏറ്റവും സ്വാധീനിച്ച ഒരു ദൈവചനം ഞങ്ങളോട് പങ്കുവെക്കാമോ? മാതാവിൻ മാതാവിൻ മാതാവ് എലിശാമ്മനെ കാണാൻ പോണതില്ലേ, ഗർഭിണിയായിരുന്നപ്പോ. ഓക്കെ ഓക്കെ, ആർക്കുവേണ്ടിയായിരുന്നു ഗ്രീറ്റിംഗ്സ് അറിയിക്കേണ്ടത്? ഇന്ന് എല്ലാവർക്കും വേണ്ടി, പരിപാടി കാണുന്ന എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, ആന്റി വിളിച്ചതിൽ വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കണം. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ വിളിച്ചത് അനിത എന്ന് പറഞ്ഞ ആന്റിയാണ്. ആന്റി ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയാണ് ഗ്രീറ്റിംഗ്സ് അറിയിച്ചിരിക്കുന്നത്. നല്ലൊരു ഗാനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് വിളിച്ച എല്ലാ നല്ല കോളേഴ്സിനും നന്ദി. വിളിച്ചിട്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട, വീണ്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കാൻ മറക്കരുത്. അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ഹൃദയപൂർവ്വം പവർഷ്യൻ ടി വി, പുറമറ്റം PO, തിരുവല്ല. വീണ്ടും കാണുമെന്ന വിശ്വാസത്തോടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.